90 Plus My Tuition App. 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. ആലുവയിൽ നിന്ന് ഉബൈബ ടെലിഫോൺ ലൈനിൽ വന്നിരിക്കുന്നു. ഉബൈബ, ഗുഡ് മോർണിംഗ്. എന്താണ് പരാതി, പറഞ്ഞോളൂ. എനിക്ക് കിടക്കാൻ, ഞാൻ കുറെ നാളെ എഴുതിയിരുന്നു, വെറുതെ വന്നു. എനിക്ക് ഒരു സഹായം ആരെ കൊണ്ടും ഇല്ല. എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു. അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോ ഞാൻ അനിയത്തിയുടെ വാടക വീട്ടിൽ ഞാൻ കിടക്കണം. എനിക്ക് അവര് എപ്പോഴും ഇറങ്ങാൻ പറ്റുന്ന അറിയാൻ പാടില്ല. ആ ഒരു അവസ്ഥയിലെ ഇതുകൊണ്ട് ഞാൻ സാറിനെ വിളിക്കുന്നു. പിന്നെ അപേക്ഷിക്കുന്ന സാറിനോട് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചില്ല. ഞാൻ ഒരു നിവൃത്തിയില്ല സാറേ. ഉമ്മൈബയുടെ ആദ്യത്തെ കോളാണ്. എനിക്ക് എന്തായാലും നെഗറ്റീവായിട്ട് പറയാൻ വയ്യ. നമ്മുടെ ആളുകൾ എന്തായാലും ഉമ്മൈബയെ ബന്ധപ്പെടും. എന്താണ് ചെയ്യാൻ കഴിയുക നമുക്ക് അറിയില്ല. പക്ഷേ നമ്മുടെ ആളുകളോട് എന്തായാലും സംസാരിക്കുക. അവർ നിങ്ങളോട് സംസാരിക്കും. കൊച്ചിയിൽ നിന്ന് റോബിൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് റോബിൻ. എന്തൊക്കെയാ വിശേഷങ്ങൾ റോബിൻ? ഞാൻ ചിറ്റൂരിന്നാണ് വിളിക്കുന്നത്. എറണാകുളം ചിറ്റൂരിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. അപ്പൊ നമ്മളെ ഈ വടുതല ചിറ്റൂര് പാലമുണ്ട്. അതെ, അത് പഴയ പാലം. അത് അപകടാവസ്ഥയിലാണ്. അതിൽ കൂടിയാണ് വാട്ടർ അവരുടെ പൈപ്പൊക്കെ പോയിരിക്കുന്നത്. ആ പാലത്തിന് എത്ര കൊല്ലം പഴക്കമുണ്ട്? 65 വർഷം. 65 വർഷം പഴക്കമുണ്ട്. അപ്പൊ ജനപ്രതിനിധികളൊന്നും ഇതിൽ ഇടപെട്ടില്ലേ റോബിൻ? എല്ലാവർക്കും മെയിലും നേരിട്ട് ഇത് കൊടുത്തിട്ടുള്ള, നിവേദനം കൊടുത്തിട്ടുള്ള, ആരും തിരിഞ്ഞു നോക്കുന്നത്. സാറൊന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ, ചാനലിൽ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു ശ്രദ്ധ വരുമെന്നാണ് ഈ പാലത്തിന്റെ പഴക്കം പരിശോധിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യാം. ഇനി ആലപ്പുഴയിലേക്ക് സുജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സുജിത്ത്. സാറേ, സാറേ ഞാൻ ഫെബ്രുവരി നടക്കുന്ന PSC വൺ ടൈം പരീക്ഷനെ കുറിച്ചാണ് എനിക്കൊരു സംശയമുള്ളത്. അതിപ്പോ പല 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 ക്ലാസ്സുകാർക്ക്, അതായത് MA-കാർക്കും ഡിഗ്രിക്കാർക്കും 7ാം ക്ലാസ്സുകാർക്കും ഒറ്റ പരീക്ഷ ആണല്ലോ. അപ്പൊ അതിനുശേഷമാണ് അതിന്റെ മാർക്ക് നിയന്ത്രണം വരുന്നത്. അപ്പൊ അതിനൊക്കെ പറ്റി ഒരു വിശദമായ ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെയുള്ള സംശയങ്ങൾ ഞങ്ങളുടെ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചു ചോദിച്ചാൽ അവർ അന്വേഷിച്ചിട്ട് മറുപടി തരും. ചിലപ്പോൾ എല്ലാ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് വാർത്തകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിരിക്കില്ല. താങ്കൾ ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി കാലടിയിലേക്ക് അശോകൻ നമുക്കൊപ്പം ചേരുന്നു. അശോകൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എന്തൊക്കെയാ അശോകൻ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് ഫ്ലവേഴ്സിൽ ഒരു 140 ഗ്രാം ഗോൾഡ് ഒരു എപ്പിസോഡിൽ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. 140 ഗ്രാം ഗോൾഡോ? എന്തിനാ കൊടുക്കുന്നേ? അതൊരു ഗെയിം ഷോ. ഒരു ഗെയിം ഷോ. ആ, നമ്മളിപ്പോ അങ്ങനെ ഒരു ഗെയിം ഷോ, ഈ സ്വർണ്ണമൊക്കെ ഒരുപാട് കൊടുത്ത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണോ അശോകൻ? അതൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യണമെന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പൊ ഒരു കാര്യം, അശോകനെ ഞാൻ നിരാശപ്പെടുന്നില്ല. അശോകന്റെ മനസ്സിലുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സിലേക്ക് എഴുതി അറിയിക്കുക. അഡ്രസ് ഇങ്ങനെയാണ്: പ്രോഗ്രാം മേധാവി, ഫ്ലവേഴ്സ് TV, കടവന്തറ PO, കൊച്ചിൻ 20. ഇനി രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് പറഞ്ഞോളൂ. രണ്ടാമത്തെ കാര്യം, സാധാരണ ഒരു കാര്യം നമ്മൾ എടുക്കാറുള്ളൂ. ഫ്ലവേഴ്സ് ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറിയിരുന്നു പറയാം. കാരണം എന്റെ ശ്രീമതി രാവിലെ ആദ്യം വെക്കുന്ന ഈ പ്രോഗ്രാം, ഈ ചാനലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10 മണി വരെ ഏകദേശം അത് തന്നെയാണ് രാത്രി. സന്തോഷം. അപ്പൊ ശ്രീമതിയോട് ഒരു സന്തോഷം പറഞ്ഞോളൂ. അപ്പൊ ഫ്ലവേഴ്സും 24 നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നു എന്ന് അറിയുമ്പോൾ നമുക്കും സന്തോഷമുണ്ട്. അപ്പൊ അശോകന് ആ കോൺസെപ്റ്റ് എഴുതി അയച്ചോളൂ, നമുക്ക് നോക്കാം. ഇനി കണ്ണൂരിലേക്ക് അനിൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ അനിലെ വർത്തമാനങ്ങൾ, പറഞ്ഞോളൂ. വർത്താനങ്ങൾ ഇങ്ങനെ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഞാൻ നമ്മുടെ ചൈൽഡ് ലൈനിന്റെ കീഴിലുള്ള സാമൂഹിക നീതി വകുപ്പില്ലേ, അതെ, അവരുടെ കീഴിലുള്ള ഈ സ്ഥാപനങ്ങളുണ്ടല്ലോ, കുട്ടികൾക്കായിട്ടുള്ള ഈ അനാഥരായതും ഇങ്ങനെ പീഡനത്തിനൊക്കെ വിധേയരായ കുട്ടികൾ, അതെ, അപ്പൊ അവരുടെ കീഴിലുള്ള ഈ എല്ലാ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എല്ലാ ജില്ലകളിലും പുനരധിവാസ കേന്ദ്രങ്ങൾ തുറന്നായിരുന്നു. ഓക്കെ. ഇപ്പം ഇതെല്ലാം കൂടെ അടച്ചു പൂട്ടാൻ പോവാന്നാ പറയുന്നത്. കഴിഞ്ഞാൽ ഇതിൽ ആരോഗ്യമന്ത്രി തന്നെയാണല്ലോ ഇപ്പം സാമൂഹിക നീതി വകുപ്പിന്റെ മന്ത്രി. ചൈൽഡ് ലൈനൊക്കെ അങ്ങനെ അടച്ചുപൂട്ടാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണോ അനിൽ? എനിക്കൊന്നുകൂടി അന്വേഷിക്കണം, അതിനെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ. ഞാനത് അറിഞ്ഞിട്ടില്ല. താങ്കൾക്ക് അത് എവിടെ നിന്നാണ് വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനത് ഒന്ന് അന്വേഷിക്കട്ടെ അനിൽ. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇനി തൃശ്ശൂരിലേക്ക് ലീന നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ലീന. ഹലോ സാർ. പറയൂ ലീന. എന്റെ മകൾ ലക്ഷ്മി അനന്തികയ്ക്ക് നവോദയയിലേക്ക് സെലക്ഷൻ കിട്ടി. കഴിഞ്ഞപ്പോ അതിൽ റൂറൽ എന്നാണ് ഞങ്ങൾ അപേക്ഷ അയച്ചപ്പം, പരീക്ഷയ്ക്ക് അപേക്ഷ അയച്ചപ്പോ എഴുതിയിരുന്നതേ. അന്ന് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ അത് അയച്ചത്. എന്നിട്ട് അന്ന് അത് റൂറൽ ഏരിയ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ സെലക്ഷൻ ആയി കഴിഞ്ഞപ്പോ വില്ലേജിലെ ഒരു ഒപ്പും തഹസിൽദാരുടെ ഒരു ഒപ്പും കൂടിയേ വേണ്ടു. മെഡിക്കൽ എല്ലാം കഴിഞ്ഞു. അപ്പൊ എന്റെ വില്ലേജ് ഓഫീസർ പറയുന്നു ഇത് റൂറൽ ഏരിയ അല്ല, അർബൻ ഏരിയ ആണെന്ന്. അപ്പൊ ഞങ്ങള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ശരിയാണ്, അർബൻ ഏരിയ ആണ്. പക്ഷേ കൊടകര ഡോൺ ബോസ്കോ അങ്ങനെ പല സ്കൂളുകളും അർബൻ ഏരിയയിലാണ്. 2011 മുതൽ അർബൻ ഏരിയയിലാണ്. ഇതിനുള്ളിൽ കുറെ പിള്ളേര് നവോദയയിൽ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പോ എന്താ ചെയ്യാൻ പറ്റാ ലീന? അതിനകത്തുള്ള പ്രശ്നം രേഖയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് മാറ്റാൻ പറ്റുമോ? അതല്ലേ പ്രശ്നം. പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസൊന്നും ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു റിസ്ക്കും എടുക്കില്ല. ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കണ്ണാടി പിടിക്കില്ലേ അതിലേക്ക്? അതൊക്കെയാണല്ലോ പ്രശ്നം. എന്താ ലീന ഒരു കാര്യം, ലോക്കലി ലഭ്യമായ ഒരു നേതാവിൻ്റെ അടുത്ത് ഈ പ്രശ്നം അവതരിപ്പിക്കുക. മാഹിയിലേക്ക് ഷാരോൺ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷാരോൺ. ഗുഡ് മോർണിംഗ് എസ് കെ സാർ. പറയൂ ഷാരോൺ. ഞാൻ വിളിച്ചത് എൻ്റെ അമ്മയടക്കം 400ഓളം പേര് പണിയെടുക്കുന്ന NTC മാഹി മില്ല് കോവിഡിന്റെ മറവിൽ പൂട്ടിക്കിടന്നിട്ട് 8 മാസത്തോളായി. അതിന്റെ തുറക്കാനുള്ള സമരം 80 ദിവസത്തിനടുത്തായി. എന്നിട്ട് ഓരോ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായില്ല. ഇതിനെന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടപടി? ഷാരോൺ, മാഹിയിലെ നമുക്ക് എന്തായാലും നമ്മുടെ കണ്ണൂരിലെ റിപ്പോർട്ടർ ഇക്കാര്യം അന്വേഷിക്കും. നമുക്കൊരു റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ശ്രമിക്കാം. അതേസമയം 8-9 മാസമായി നിങ്ങൾക്കറിയാമല്ലോ കോവിഡ് സാഹചര്യം അതിരൂക്ഷമായി തുടരുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പോൾ ചെറിയൊരു ആശ്വാസം വന്നിട്ടുണ്ട്. എന്നാൽ മാത്രമല്ല കോവിഡ് വാക്സിനൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ കോവിഡ് വാക്സിനൊക്കെ വന്ന് 2-3 മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതം സാധാരണ നിലയിലേക്ക് വരുമ്പോൾ ഈ സ്ഥാപനം തുറക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി ഹരിപ്പാട് സനിൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സനിൽ. സാറേ ഗുഡ് മോർണിംഗ് സാറേ. എന്തൊക്കെയാ സനിൽ പറയൂ. ഞാൻ ഹരിപ്പാട് KSEBയിലെ ഒരു ജീവനക്കാരനാണ്. ഓക്കെ. ഞാൻ നേരത്തെ സാറിനെ ഒരു പ്രാവശ്യം May 1 വിളിച്ചിരുന്നു. വളരെ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിച്ച കാര്യം സാറേ, ഇപ്പൊ നമ്മുടെ ഈ ഓൺലൈൻ ഗെയിം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വ്യാപകമാണ്. അതിപ്പോ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സർക്കാരുകൾ അത് നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കേരളത്തിലും അതിന് വേണ്ട അതിന്റെ ആ ദൂഷ്യവശങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞ് കുട്ടികളെ. ഇതിനുള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധ്യതയ്ക്ക് 2 വശമുണ്ട്. ഒന്ന് മോശപ്പെട്ട വശം, ഒന്ന് നല്ല വശം. നല്ല വശം എടുക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ്. പിന്നെ മാധ്യമങ്ങൾ വഴി അത്യാവശ്യം പ്രചാരണമൊക്കെ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. താങ്കൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാകുന്നു. കൊച്ചിയിൽ നിന്ന് തുളസി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് തുളസി. ഹലോ സാർ. ഞങ്ങൾ ഒരു TNT ചേർന്നുണ്ടായി. മോളുടെ കല്യാണം നടത്താൻ വേണ്ടി ചേർന്നതാണ്. പക്ഷെ പോലീസിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്ത് ബുക്കെല്ലാം മേടിച്ചു വെച്ചിട്ട് അത് കുറച്ച് മാസങ്ങളായി. ഇതുവരെ അത് പറ്റി ഒരറിവും. ഏത് പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങൾ പരാതി കൊടുത്തത്? പോലീസ് സ്റ്റേഷനില്. ഏത് പോലീസ് സ്റ്റേഷൻ? എവിടുത്തെ പോലീസ് സ്റ്റേഷൻ? സ്ഥലം തൃപ്പൂണിത്തുറ. നിങ്ങളൊരു കാര്യം ചെയ്യുക, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കുക. ഇങ്ങനെ ഒരു അതാണ് നിങ്ങൾ വേണ്ടത്. നിങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങൾ ഇന്ന് തന്നെ പരാതി അയച്ചു കൊടുക്കുക. എന്തെങ്കിലും നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. കോട്ടയത്തേക്ക് ലീലാമ്മ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ലീലാമ്മ. സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. പറയൂ ലീലാമ്മ, എന്താ വിളിച്ചത്? ഞാൻ സന്തോഷം പറയാനല്ലോ. ഞാനും എന്റെ ഹസ്ബൻഡ് എന്നും സ്ഥിരമായിട്ട് സാറിന്റെ 24 വാർത്ത കേൾക്കുന്നുണ്ട്. ഓ, വളരെ സന്തോഷം. ഹസ്ബൻഡിനോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ചേർത്തൽ നിന്ന് സുജിത്ത് ചേരുന്നു. സുജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് സുജിത്തെ ഈ പ്രഭാതത്തിൽ എന്നോട് പറയാനുള്ളത്? സാറേ വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പൊ നമ്മുടെ ചേർത്തലയില് പൊതുവായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ പോലീസുകാർ 2 വീലർ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സുജിത്തിന് 2 വീലർ ഉണ്ടോ? എനിക്ക് 2 വീലർ ഉണ്ട് സാറേ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എവിടെ പിടിച്ചു നിർത്തിയല്ലേ അവര്? 2 വീലർ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈൻ ഈടാക്കുക എന്നുള്ളത്. സാറേ ഈ ചേർത്തലെന്നല്ല എല്ലായിടത്തും ഈ പറഞ്ഞ പ്രീമിയം ക്ലാസ് കാറുകളും അതേപോലെ എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. ഇപ്പോ ഈ വലിയ വണ്ടികൾ പിടിക്കാനായിട്ട് പോലീസുകാർക്ക് പേടിയാണ്. സുജിത്തെ, ഈ ഞാനൊരു കാര്യം പറയാം. അവർ ഇപ്പം വഴിനീള ക്യാമറ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിടിക്കുന്ന 2 വീലർ മാത്രമായിരിക്കില്ല, 4 വീലറും പിടിക്കും. അപ്പോൾ സുജിത്ത് കണ്ട മാത്രമായിരിക്കും ചിത്രം. എന്തായാലും ഇക്കാര്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുകാരുണ്ടെങ്കിൽ അവരിനി കൂടുതൽ ശ്രദ്ധിക്കും സുജിത്തെ. കടുത്തുരുത്തിൽ സുരേഷ് ബാബു ചേരുന്നു. ഗുഡ് മോർണിംഗ് സുരേഷ് ബാബു. ഗുഡ് മോർണിംഗ്. ഞാൻ സാറിനെ വിളിക്കാൻ കുറേ ശ്രമിച്ചുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല. സുരേഷ് ബാബു, ഒരേ സമയത്ത് പല ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ലൈൻ ജാമാണ് ജാമ്. ഞാൻ എന്റെ ചെറുപ്പകാലം തൊട്ട് സാറിന്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക. ഒരു നിമിഷം വരെ. എത്ര വയസ്സായി? 85 ആയിരിക്കുമായിരുന്നു. ഹലോ, ഇപ്പൊ എത്ര വയസ്സായി? 85 years old. എനിക്ക് 47-48 വയസ്സായി. അത്രയല്ലേ ആയുള്ളൂ. ഞാൻ വിചാരിച്ചത് ഒരുപാട് പ്രായമായ ആള് പറയുന്ന പോലെ. ഗുഡ് മോർണിംഗ് പ്രോഗ്രാം കാണാൻ തുടങ്ങി 7 മണി തൊട്ട് വാർത്ത വെച്ച് കഴിഞ്ഞാൽ വഴക്കും കൂടി കേൾക്കുവായി ഡെയിലി. വഴക്കുറയുന്ന പിള്ളേരെ ഞാൻ നേരിടുമെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ സുരേഷ് ബാബു. അപ്പൊ എന്തായാലും സന്തോഷം. താങ്കളും താങ്കളുടെ കുടുംബവും 24 ശ്രദ്ധിക്കുന്നു എന്നറിയുന്നതിൽ. ആലപ്പുഴ നിന്ന് ഹാഷിം ചേരുന്നു. ഹാഷിം, ഗുഡ് മോർണിംഗ്. ഹാഷിം ചേട്ടാ, ഗുഡ് മോർണിംഗ്. പറയൂ. സാർ, ഞാനത് സിവിൽ എഞ്ചിനീയർ ആണ്. സിവിൽ എഞ്ചിനീയർ. അപ്പൊ എന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാറേ, നമ്മുടെ പത്തിയൂർ പഞ്ചായത്തില് നമ്മൾ ഏത് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാലും സെക്രട്ടറി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫോ അത് റിജക്ട് ചെയ്യാനാണ് നോക്കുന്നത്. സെക്രട്ടറിക്ക് എന്തുവാ പ്രശ്നം? സെക്രട്ടറിക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഇപ്പം അദ്ദേഹം എന്തെങ്കിലും നിയമപരമായ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയായിരിക്കും. നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നമുക്ക് തടസ്സപ്പെടുത്താൻ പാടുണ്ടോ? അതല്ല, അങ്ങനല്ല സാറേ. നമുക്ക് എന്തായാലും താങ്കൾ ഒരു കാര്യം ചെയ്യൂ. ഇനി ആ സെക്രട്ടറി ഒന്നുകൂടെ കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥന നടത്തി കുറച്ചുകൂടെ സഹാനുഭൂതിയോടെ സൗമനസ്യത്തോടെ ഈ കാര്യങ്ങളൊന്ന് നോക്കണമെന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. റിക്വസ്റ്റ് എന്നേ പറയാവൂ, അദ്ദേഹത്തെ പ്രകോപിപ്പിക്കരുത്. ഓക്കെ, താങ്ക് യു.